ಹೃದಯ ಶ್ರೀ ನಮ. കഴിഞ്ഞ വർഷം ഇതേപോലെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് വിചാരിച്ചില്ല ഈ വർഷവും ഇതേപോലെ വീഡിയോ കോളിൽ കൂടി തന്നെ നിങ്ങളോടെല്ലാം സംസാരിക്കേണ്ടി വരുമെന്ന്. എന്നാൽ നമ്മുടെ പ്രകൃതിയുടെ തിരിച്ചടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതം വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തോട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ എന്താ എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ സാഹചര്യങ്ങളോട്ട് നമ്മുടെ മനോഭാവം നമ്മുടെ സ്വന്തം ചോയ്സാണ്. നമുക്കത് മാറ്റാൻ സാധിക്കും, എങ്ങനെ വേണമെന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടം പൊതുവെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, നമ്മളെല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? ഇപ്പം നോക്കുക, ഭാരതത്തിൻ്റെ മൊത്തം കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഭാരതം ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഇവിടെ കടന്നുപോയി. ഇന്നിപ്പോൾ ഭാരതത്തിൽ വളരെ കൂടുതൽ കോവിഡ് കേസുകളുണ്ട്. പക്ഷേ അതേസമയം ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും വളരെയധികം മേഖലകളിൽ, അത് കോവിഡിനെ സംബന്ധിച്ച് അതിൻ്റെ മരുന്നിൻ്റെ റിസർച്ചും അതിൻ്റെ ഉൽപ്പാദനവും മാത്രമല്ല, മറ്റ് മേഖലകൾ, പ്രതിരോധ മേഖലകൾ, അതേപോലെ തന്നെ വ്യവസായ മേഖലകൾ, അങ്ങനെ അനേക മേഖലകളിൽ, തൊഴിൽ മേഖല, പിന്നെ ജനങ്ങൾക്ക് വേണ്ട ഭക്ഷ്യ സുരക്ഷ, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ജി എസ് ടി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാ മേഖലകളിലും നമ്മൾ പരമാവധി കഴിവ് ഉപയോഗിച്ച് നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ഇന്നിപ്പം നമ്മുടെ പ്രതിരോധ കാര്യാലയത്തിൻ്റെ കീഴിലാണ്, അവരും കൂടെ ചേർന്നിട്ടാണ് നമ്മളിന്ന് കോവിഡിനെ ചികിത്സിക്കാനുള്ള കഴിക്കാൻ പറ്റുന്നൊരു മരുന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം കോവിഡ് രോഗി വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പനിക്ക് നമ്മളൊരു ഗുളിക വാങ്ങിച്ച് കഴിക്കുന്ന പോലെ, പനിക്ക് ചികിത്സിക്കുന്ന പോലെ കോവിഡിനെ ചികിത്സിക്കാനുള്ള സൗകര്യം ഇന്ന് ഭാരതത്തിലായി കഴിഞ്ഞു. പക്ഷേ ഇത് എല്ലാ ജനങ്ങളിലും എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. കാരണം ഉൽപ്പാദിപ്പിക്കാൻ ഒരു കമ്പനിയൊക്കെ മറ്റേ ഇപ്പോൾ ഉള്ളല്ലോ, അതുകൊണ്ട് തന്നെ സമയം കുറച്ചെടുക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മളതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യം. മറ്റെല്ലാ രാജ്യങ്ങളും വാക്സിനേഷൻ്റെ പിന്നിലായി പോകുമ്പോൾ നമ്മൾ വാക്സിനേഷനും കണ്ടെത്തി, അതോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന മരുന്നും കണ്ടെത്തി, ചികിത്സിക്കാൻ പറ്റുന്ന മരുന്ന്, അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റുന്ന മരുന്ന് നമ്മൾ കണ്ടെത്തി. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു പടി നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിച്ചു. അതേപോലെ ഈ കോവിഡ് കാലഘട്ടത്ത് നിങ്ങളിൽ എന്താ, നിങ്ങളെന്ത് മാറ്റം ഉണ്ടാക്കി? നമ്മുടെ ജീവിതത്തിൽ വളരെ സുപ്രധാന ഒരു ഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നുപോയത്, നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഘട്ടത്തിൽ കൂടെ നമ്മൾ എങ്ങനെ കടന്നുപോയി എന്ന് എല്ലാവർക്കും നമുക്ക് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു നൂറ്റാണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ അടുത്ത തലമുറകൾ, നിങ്ങളുടെ കുട്ടികളൊന്നും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്കെപ്പോഴും ഇത് ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായൊരു സമയത്തുകൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് നമുക്ക് തട്ടി വീഴാനുള്ള കല്ലായിരുന്നോ കയറിപ്പോകാനുള്ള പടികളായിരുന്നോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഒരു നിർദ്ദേശം ഞാൻ നിങ്ങളോട് വെച്ചിരുന്നു, അത്ര പേര് അനുഷ്ഠിച്ചു എന്ന് എനിക്കറിയില്ല, എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമുണ്ട്, പറയുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് അറിവുകൾ മാത്രമല്ല സമ്പാദിക്കാനുള്ളത്, ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല സമ്പാദിക്കാനുള്ളത്, ഒരു തൊഴിലല്ല സമ്പാദിക്കാനുള്ളത്. അത് വേണം, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നല്ല തൊഴിൽ നമുക്ക് സമ്പാദിക്കണം, ജീവിക്കാൻ നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ട്, മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, എല്ലാം നമ്മൾ സമ്പാദിക്കണം, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം അതിനൊക്കെ ആധാരമായിട്ട് അതൊക്കെ നിലനിർത്തണമെങ്കിലും അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തണമെങ്കിലും നമുക്ക് ജീവിത മൂല്യങ്ങളും കൂടി സമ്പാദിക്കണം. അപ്പോൾ ആ ജീവിത മൂല്യങ്ങൾ സമ്പാദിക്കണം നമ്മൾ പറഞ്ഞാൽ പോലെ, പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യമല്ല ജീവിത മൂല്യങ്ങൾ. നമ്മൾ പുസ്തകം നോക്കി മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നവർ പഠിക്കാൻ പറ്റുന്നതല്ല, നമ്മൾ ജീവിതത്തെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെല്ലാവർക്കും അനുഷ്ഠിക്കാൻ പറ്റുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ തുടർന്ന് വന്നിരുന്ന കാര്യമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യജ്ഞങ്ങൾ നോക്കുമ്പോൾ അത് ഹിന്ദുക്കളുടെ മാത്രം ഒരു സമ്പ്രദായമാണ്, അതിൽ കുറേ ഹിന്ദുക്കളുടെ ദേവതാസങ്കല്പങ്ങളും മന്ത്രങ്ങളൊക്കെയാണ് എന്ന് വിചാരിച്ച് തന്നെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ യോഗ എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് യു എൻ അംഗീകരിച്ചതോടുകൂടി ലോകം മുഴുവൻ അംഗീകരിക്കാൻ തുടങ്ങി. പക്ഷേ അതുവരെ യോഗ ഭാരതത്തിൽ പോലും ആരും അംഗീകരിച്ചിരുന്നില്ല, അധികം പേരൊന്നും അത്ര ഉപയോഗപ്പെടുത്തിയിരുന്നില്ല.
അപ്പോൾ അതേപോലെ ഭാവിയിൽ നമുക്ക് ലോകത്തിൽ മുഴുവൻ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സനാതനധർമ്മത്തിലുള്ള ഈ യജ്ഞം എന്നുള്ള സങ്കല്പം. അത് എല്ലാ മതക്കാർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റും. അവരുടെ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഭാരതീയമായ അല്ലെങ്കിൽ ഹൈന്ദവമായ യാതൊരു വിശ്വാസവും സ്വീകരിക്കാതെ തന്നെ മറ്റു മതക്കാർക്കും ഈ പഞ്ചമായജ്ഞങ്ങൾ പിന്തുടരാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കും. നമ്മുടെ ജീവിതത്തെ കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റാൻ അതുകൊണ്ട് സാധിക്കും. യോഗ പോലെ തന്നെ, യോഗയെക്കാളും കൂടുതൽ വിശാലമായൊരു സങ്കല്പമാണ് യജ്ഞത്തിൻ്റെ പിന്നുള്ള. യജ്ഞം എന്ന് പറഞ്ഞാൽ കൂട്ടായ പ്രവർത്തനം എന്നാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മളെങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കണം, യോഗ എന്ന് പറഞ്ഞാൽ അവനവൻ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ വ്യക്തിത്വം എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലെ അഭിലാഷങ്ങൾ നമുക്കങ്ങനെ നേടിയെടുക്കാൻ പറ്റും, അതിനുള്ള മാർഗ്ഗമാണ് യോഗ. അതേസമയം മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ഇങ്ങനെ പ്രവർത്തിക്കും, പ്രകൃതിയുമായിട്ട് ചേർന്ന് നമുക്ക് എങ്ങനെ ഇണങ്ങി പോകാൻ സാധിക്കും, ഒരു നിലനിൽക്കുന്നൊരു വികസനം നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കും, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ ആരൊക്കെ ഏതെല്ലാം കുട്ടികൾ അനുഷ്ഠിച്ചു എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ നിങ്ങളെങ്ങനെയാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചത്? ആരെങ്കിലും അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേരെ കാണത്തുള്ളൂ എന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്, ആരെങ്കിലും അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് എഴുതിത്തരും. ഇത് നല്ല ഭംഗിയെ വ്യക്തമായിട്ട് തന്നെ അഞ്ച് കാര്യങ്ങൾ എങ്ങനെ അനുഷ്ഠിച്ചു എന്നുള്ളത് എഴുതിത്തരണം. അത് ഇപ്പോൾ സജികുമാറിനെ ഏൽപ്പിക്കുക, നിങ്ങളുടെ മാനേജറെ ഏൽപ്പിക്കുക. അത് ഞാൻ നോക്കിയിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഓരോ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിക്ക് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള തനിഷ്ഠിക്കാൻ സാധിച്ചിട്ടുള്ളൊരു കുട്ടിക്ക് വെച്ചിട്ട് നമ്മൾ ഒരു സമ്മാനം കൊടുക്കുക ഇപ്രാവശ്യം, ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാവരും എഴുതിത്തരിക. അപ്പോൾ അതിന് ഇന്നൊരു സമ്മാനം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്ന കാര്യം മറ്റുള്ളവരും കൂടെ ഇപ്പോൾ ചെയ്യാത്തവരും കൂടി അത് ചെയ്യാൻ നോക്കണം. കാരണം ഇപ്പോഴത്തെ രീതിയിൽ ഉടനെ കോവിഡ് മാറുന്ന ലക്ഷണം കാണുന്നില്ല, കുറച്ച് നാളിവിടെ തുടരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ തൊഴിലത്തുള്ള ഇതേപോലുള്ള സാഹചര്യങ്ങൾ കുറച്ചാളും കൂടെ എന്താ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അത് തുടങ്ങി വെക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ പുതിയ ശീലം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ജീവിതത്തിൽ അത് ചെയ്ത് നമുക്ക് ആ ശീലം നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. അത് നമ്മുടെ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത സാധനമായിട്ട് മാറണം. നമ്മൾ ദിവസം കുളിക്കുന്നു, പല്ല് തേക്കുന്നു, അതൊക്കെ നമുക്ക് ഒഴിയാക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ സ്വഭാവമായിട്ട് മാറണം ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്നുള്ളത്. അപ്പം പലരും മറന്നുപോയി കാണും, കാരണം ഇങ്ങനെ പലതും കേൾക്കുന്നതല്ലേ, പലതും പഠിക്കുന്നതല്ലേ. അപ്പം ഞാൻ അന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാം അഞ്ച് കാര്യങ്ങൾ. വിശദമായ കാര്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ മറ്റുള്ള അധ്യാപകരോടത്തോ ശ്രീയുടെത്തൊക്കെ ചോദിച്ച് ശ്രീകുമാരോടത്തൊക്കെ ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ നമ്മൾ എഴുതി തന്നിട്ടുണ്ട്, എഴുതിയ എൻ്റെ ലേഖനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അഞ്ച് കാര്യങ്ങൾ നമ്മൾ ദിവസം ചെയ്യണം എന്നാണ് അതിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മതക്കാർക്കും അവരുടെ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അത് പിന്തുടരാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ നോക്കുക. ആദ്യത്തെ കാര്യം എന്തായാലും പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മൾ ഈശ്വരനെ പറ്റി പഠിക്കുക. എന്താണ് നിങ്ങളുടെ ശാസ്ത്രത്തിൽ നിങ്ങൾ ഈശ്വരനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അത് പഠിക്കുക ദിവസം. അപ്പം ഖുറാനാണെങ്കിൽ മുസ്ലിം കുട്ടികളാണെങ്കിൽ ഖുറാൻ കുറച്ച് വായിക്കുക, മറ്റേ ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിൽ ബൈബിൾ പഠിക്കുക. പക്ഷേ അതിലൊക്കെയായിട്ട് പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ബൈബിളും ഖുറാനൊക്കെ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അതിനെ കൂടുതൽ വ്യക്തമായിട്ട് താൻ ആരാണ്, നമ്മൾ ആരാണ്, നമ്മുടെ സ്വരൂപം എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിലാണ് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത എപ്പോഴും അത് പറയുന്നത്, കാരണം ഭഗവത്ഗീത ലോകം പല യൂണിവേഴ്സിറ്റികളിലും വിദേശത്തെ യൂണിവേഴ്സിറ്റിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള രീതി പല മേഖലകളിൽ, മാനേജ്മെൻറ്റിൻ്റെ മേഖലകളിൽ, അതേപോലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ അതിന് സാഹചര്യങ്ങളെ നേരിടാൻ സാധിക്കും, കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇന്ന് ഭഗവത്ഗീത ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം എടുത്ത് പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. നിങ്ങൾക്ക് സ്വന്തം മതഗ്രന്ഥം വായിക്കാം, അല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പഠിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ ഉപദേശം പഠിക്കാം. അമ്മയുടെ ഉപദേശം ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മൾ വിദേശത്തെല്ലാം പോകുന്നതാണ്, എല്ലാ രാജ്യക്കാരുടെയും എല്ലാ മതക്കാരുടെയും നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഉപദേശങ്ങൾ നമുക്ക് പഠിക്കാം. വേറെ ഏതെങ്കിലും ഒരു കാര്യം മുടങ്ങാതെ ചെയ്യണം. എല്ലാ ദിവസവും അല്പസമയം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അത് നമ്മളെല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാലേ അത് നമ്മുടെ ശീലമായിട്ട് വരുള്ളൂ, അത് നമ്മുടെ ബോധത്തിൽ ഉറക്കത്തുള്ളൂ. അപ്പോൾ അതൊന്നാമത്തെ കാര്യം, ഞാൻ ബ്രഹ്മയജ്ഞം എന്ന് പറയും. ആ പേരൊന്ന് ഓർക്കാൻ വേണ്ടി പറയണം, ആ പേരെങ്ങനെയൊന്നും ഉപയോഗിക്കണമെന്നില്ല. ബ്രഹ്മയജ്ഞം എന്നുള്ള ഋഷിയജ്ഞം എന്ന് പറയും. ഋഷിമാർ ഈ അറിവൊക്കെ തന്നുകൊണ്ട് നമ്മളതിനെ ഋഷിയജ്ഞം എന്ന് പറയും, അല്ലെ ബ്രഹ്മയജ്ഞം എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ യജ്ഞമാണ് ദേവയജ്ഞം എന്ന് പറയുന്നത്. അതിൽ അവരവരുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അവരവരുടെ മതത്തിൽ പറയുന്ന പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന. ഇപ്പോൾ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥന മാത്രമല്ല, പൂജയുണ്ട്, ധ്യാനമുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മതത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നിസ്കരിക്കണേ നിസ്കരിക്കുക, അല്ലെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കുക, അതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, അത് ചെയ്താൽ മതി. അതാണ് ശരിക്കും ദേവയജ്ഞം. ക്ഷേത്രത്തിൽ പോകുന്ന ക്ഷേത്രത്തിൽ പോവുക, പള്ളിയിൽ പോകുന്ന പള്ളിയിൽ പോവുക,
അത് ചെയ്യുന്നതാണ് ദേവയജ്ഞം. അപ്പോൾ അത് ചെയ്യണം. നമുക്ക് ഓരോ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വിശ്വാസത്തിൽ പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കണം. ഏതെങ്കിലും ഒരു കാര്യം കുറച്ചെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഹിന്ദുക്കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഈ ദേവയജ്ഞത്തിൽ പറയുന്നൊരു കാര്യം എന്തെങ്കിലും മന്ത്രമെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലോകത്തിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ആ മന്ത്രത്തിന് അതിൻ്റേതൊരു ശക്തി വിശേഷമുണ്ട്. പ്രത്യേകിച്ച് അമ്മയപ്പള്ളി മഹാത്മാവിൽ ഒരു മന്ത്രം സ്വീകരിച്ച് അത് ജീവിക്കുകയാണെങ്കിൽ ആ മഹാത്മാവിൻ്റെ ഒരു സങ്കല്പശക്തിയും കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. ഒരു ജീവനുള്ള ഒരു കുഞ്ഞിനെ പോലെയാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ കുഞ്ഞിനെ നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കുന്ന പോലെയാണ് മന്ത്രം. നമ്മൾ വളർത്തിയെടുക്കണം, നമ്മുടെ ഉള്ളിൽ അതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ജീവിതത്തിലെ എല്ലാ ജീവനാന്തം അവസാന കാലം വരെ നമുക്ക് എപ്പോഴും മന്ത്രത്തിന് നമുക്ക് സംരക്ഷണം തരാൻ സാധിക്കും. മന്ത്രദേവത നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. മറ്റേത് വേണം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന ചെയ്യാം, അല്ലെങ്കിൽ ധ്യാനിക്കുന്നെങ്കിൽ ധ്യാനിക്കാം. ധ്യാനം പഠിക്കാൻ ചെയ്യുന്നവർ ഏറ്റവും നല്ലത്, അതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പഠിത്തത്തിനും വളരെ സഹായിക്കും. ധ്യാനത്തിൽ കൂടെ നമുക്ക് മനസ്സിനൊക്കെ നല്ല ഏകാഗ്രത കിട്ടും. ആ ഏകാഗ്രത നിങ്ങൾ പഠനത്തിലും നിങ്ങളെ സഹായിക്കും, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സഹായിക്കും. ടെൻഷനില്ല, ജോലി ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ധ്യാനമൊക്കെ പല കോർപ്പറേറ്റ് ഓഫീസുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞ് പോയാലും അവിടെയും ഈ ധ്യാനം നിങ്ങൾക്ക് ഉപയോഗപ്പെടും. നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിന് മറ്റുള്ളവരുടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അത് സഹായിക്കും. അപ്പോൾ ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ധ്യാനിക്കുക, ജപിക്കാൻ പറ്റുന്ന ഒരു ജപിക്കുക, അത് മുടങ്ങാണ്ട് ചെയ്യുക. കൃത്യമായിട്ടൊരു ചിട്ട വെച്ച് അത് മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ അതാണ് ദേവയജ്ഞം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അത് പിതൃയജ്ഞം എന്ന് പറയും. പിതൃയജ്ഞത്തിൽ നമ്മൾ സാധാരണ ഹിന്ദുക്കളെ സംബന്ധിച്ച് ചില മന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അഞ്ച് കുളിച്ച ശേഷമാണ് സാധാരണ പിതൃയജ്ഞം ചെയ്യുന്നത്. കുളി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അപ്പോൾ തന്നെ കുളിമുറി തന്നെ നിന്നുകൊണ്ട് ജലമെടുത്ത് ഒരു തർപ്പണം ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആരും ഓർക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ പൂർവികന്മാരെ ഓർക്കുക, അവരെ നന്ദി പൂർവ്വം സ്മരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നവർ, വീട്ടിലുള്ള അച്ഛനന്മാരെ ഉൾപ്പെടെ, പക്ഷേ അച്ഛനന്മാരെക്കാൾ കൂടുതൽ പ്രാധാന്യം അപ്പൂപ്പൻ അമ്മൂമ്മ അവരൊക്കെയാണ്. അച്ഛൻ്റെ അച്ഛൻ, അമ്മ അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അച്ഛന് അമ്മയുടെ അമ്മ, അങ്ങനെ അവരെ വീട്ടിൽ പ്രായമുള്ളവർ. പ്രായമുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അവർക്ക് ദിവസവും അല്പസമയം അവരോട് സംസാരിക്കാനോ അല്പസമയം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ശ്രമിക്കുക. അതാണ് പിതൃയജ്ഞത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. വീട്ടിലുള്ളവർക്കാണെങ്കിലും അച്ഛനമാരെയൊക്കെ സഹായിക്കാം, അപ്പൂപ്പനെയൊക്കെ സഹായിക്കാം. ചിലപ്പോൾ ആ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ വേറെ വീടുകളിലായിരിക്കും താമസിക്കുന്നത്. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് നല്ലതാണ്. അവർക്ക് വളരെ സന്തോഷമാണ്. കൊച്ചുമക്കളൊക്കെ സംസാരിക്കുന്ന അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയുക, വീട്ടുകാര്യങ്ങൾ പറയുക, നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഒരല്പസമയം നമ്മുടെ പൂർവികന്മാരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, അവർ ഓർക്കുക. പറ്റുന്നവർ നമ്മൾ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കും. മന്ത്രം ജപിച്ച് 2 മിനിറ്റ് പണിയേ ഉള്ളൂ. അത് കുളി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കയ്യിലെ വെള്ളം എടുത്താൽ സ്മരിച്ച് ഒഴിക്കുന്നു. അതാണ് മറ്റു ചടങ്ങെന്ന് പറയാം. അത് പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അല്ല, അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട്. അത് പിന്നീട് ഞാൻ പറയാം, അടുത്തായിട്ട് പറയാം. പിന്നീട് വരുന്നതാണ് നരയജ്ഞം എന്നുള്ളത്. നരയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് നമ്മൾ പിതൃയജ്ഞം, പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ എന്ന് പറയും. ജീവിച്ചവരും മരിച്ചവരും എല്ലാം ആയിട്ട്, കാരണം അവരുടെ ജീനുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, അവരുടെ കഴിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരോട് നമുക്ക് നന്ദി വേണം. പിന്നെ അടുത്ത് വരുന്നതാണ് നരയജ്ഞം. നരയജ്ഞം എന്ന് പറഞ്ഞാൽ സമൂഹത്തിനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാട്, കർത്തവ്യങ്ങൾ. അപ്പോൾ ആ കർത്തവ്യങ്ങൾ നമ്മൾ നിറവേറ്റണം. അപ്പോൾ ഏറ്റവും നമുക്കിപ്പോൾ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതന്നെ വീട്ടിലെ അച്ഛനമ്മമാരെ സഹായിക്കുക, അയൽപ്പക്കത്തുകാരുമായിട്ട് നല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ അതുപോലെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് കൈരളി സ്കൂളിനെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം പ്രകൃതി സംരക്ഷണത്തിലൊക്കെ വളരെ മുന്നിലാണ്. അപ്പോൾ ജലസംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വളരെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ വരുന്നത് ഈ നരയജ്ഞത്തിൻ്റെ ഭാഗമാണ്. പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി പ്രകൃതിയുടെ അടുത്ത് വരുന്നുണ്ട്, ഭൂതയജ്ഞം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ആ പ്രകൃതി സംരക്ഷണം മനുഷ്യർക്ക് കൊണ്ട് സഹായിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നരയജ്ഞത്തിലും പെടും, അതേപോലെ ഭൂതയജ്ഞത്തിലും പെടും. അപ്പോൾ അവസാനത്തേത് ഭൂതയജ്ഞം. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളെന്നാണ് അർത്ഥം, അല്ലാതെ മറ്റ് പേടിപ്പെടുത്തുന്ന ഗോസ്റ്റ് എന്നല്ല അർത്ഥം, ജീവജാലങ്ങളെന്നർത്ഥം. അപ്പോൾ നരയജ്ഞത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ദിവസം നമ്മൾ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ സ്വന്തം കാര്യമല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നരയജ്ഞം. പിന്നെ അവസാനം പറഞ്ഞാൽ ഭൂതയജ്ഞം പ്രകൃതി സംരക്ഷണം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു. അത് മൃഗങ്ങളെയും പക്ഷികളെയും സസ്യ ചെടികളെയൊക്കെ സംരക്ഷിക്കുക, വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ദിവസം എന്തെങ്കിലും ചെയ്യണം. മറ്റേ പണ്ട് ഹിന്ദു വീടുകളിലൊക്കെ തുളസി വെച്ചിട്ട് ആ തുളസിക്ക് പ്രദക്ഷിണം വെള്ളം ഒഴിച്ച് തീർത്ഥം കുടിച്ച് അങ്ങനെ ഒരു അതിനെ ഒരു സ്നേഹിച്ചിരുന്നു, ഒരു ദേവതയെ പോലെ സ്നേഹിച്ചിരുന്നു. അല്ലെ, ആല് വൃക്ഷമുണ്ട്, ആലിനെ സ്നേഹിച്ചിരുന്നു. അതിൽ ഏതെങ്കിലും വൃക്ഷത്തെ, അവർക്ക് ജന്മദിന വൃക്ഷങ്ങളുണ്ട്, എല്ലാവർക്കും അവരുടെ ജന്മദിനത്തുമായിട്ട് ബന്ധപ്പെടുത്തൊരു വൃക്ഷമുണ്ട്. അപ്പോൾ ആ വൃക്ഷം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റിയാൽ നല്ലതാണെന്ന് പറയും. ആ വൃക്ഷമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, അത് നമുക്ക് നമ്മുടെ ആത്മാവിനൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി നമുക്ക് ധ്യാനിക്കാം, ജപിക്കാം, അതിനെ പഠിക്കാനോട് സംസാരിക്കാം,
അതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളെ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുന്ന ഒരു ആൻറ്റി നമ്പിളെ പ്രവർത്തിക്കുന്നതാണ് ശാസ്ത്രത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു തണലാണ് ജീവിത പ്രകൃതിയുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ജന്മദിന വൃക്ഷം അല്ലെങ്കിൽ ചെടി. അത് നമുക്ക് വളർത്താൻ പറ്റി അങ്ങനെ ചെയ്യാൻ നോക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ചെയ്യും. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ അത് ഈ വർഷം നമുക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കാം. അടുത്ത വർഷം നിങ്ങൾ എല്ലാവർക്കും സമ്മാനത്തിന് അർഹരാകട്ടെ, കൂടുതൽ പേര് സമ്മാനത്തിന് അർഹരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. നമുക്ക് പ്രതിബന്ധങ്ങൾ വരുന്തോറും നമ്മുടെ ശക്തികളെല്ലാം പുറത്തെടുക്കാനുള്ള അവസരങ്ങളായിട്ട് കാണും. പ്രതിബന്ധങ്ങളായിട്ട് എല്ലാം വയ്ക്കേണ്ടത് നമ്മുടെ വളർച്ചയ്ക്കുള്ള പടികളായിട്ട് കാണും, പടികളായിട്ട് മാറ്റണം. അതിന് എല്ലാവർക്കും ശക്തിയും കഴിവുണ്ടാകട്ടെ. അച്ഛനമ്മമാരെല്ലാവരും, പ്രത്യേകിച്ച് മക്കളും അച്ഛനമ്മമാർക്കും പരസ്പരം അറിയാനും എല്ലാം പറ്റിയൊരു അവസരമായിരുന്നു ഇത്. നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അവരുടെ ഭാവി നിങ്ങളുടെയും കൂടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ ജീവിക്കുന്നു, അച്ഛനമ്മമാരെങ്ങനെ ജീവിക്കുന്നു അത് കണ്ടിട്ടാണ് വീട്ടിൽ പഠിക്കുന്നത്. അല്ലാതെ എൻ്റെ ഉപദേശം കൊണ്ടൊന്നും അല്ല ആരും മാറാൻ പോകുന്നു, അമ്മയുടെ ഉപദേശങ്ങൾ കൊണ്ടൊന്നും അല്ല. ഞങ്ങളെങ്ങനെയാണ് വീട്ടിലെ അച്ഛനമ്മമാരെ ജീവിക്കുന്നത് അത് കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അച്ഛനമ്മമാരും കഴിയുന്നത് ഈ പറയുന്ന ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക. അത് കണ്ടിട്ട് കുട്ടികൾ കൂടുതൽ നല്ല രീതിയിൽ അത് പിന്തുടരാൻ പറ്റും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്കാരമായിട്ട് വരും. ഈ സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിൽ നിലനിർത്തിയിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ശക്തിയും ഭാരതത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഈ സംസ്കാരമാണ്. ആ സംസ്കാരം നമുക്കെല്ലാവർക്കും പിന്തുടരാൻ സാധിക്കട്ടെ. ആ ജീവിത മൂല്യങ്ങൾ നമുക്കെല്ലാം ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. അതിന് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, ശരി.